ആർഎസ്എസിന്റെ സഹായം ആവശ്യമായിരുന്ന കാലത്ത് നിന്ന് ബി ജെ പി വളർന്നുവെന്ന് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ആർ എസ് എസ് സാമൂഹ്യ സാംസ്കാരിക സംഘടനയാണെന്നും ബി ജെ പി രാഷ്ട്രീയ പാർട്ടിയാണെന്നും നദ്ദ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് നിന്ന് ബിജെപിയിലെ ആർ എസ് എസ് സാന്നിധ്യം എങ്ങനെയാണ് മാറിയെന്ന ചോദ്യത്തിനായിരുന്നു അമിത്ഷായുടെ മറുപടി തുടക്കകാലത്ത് പാർട്ടി ശക്തിക്ക് കുറവായിരുന്നു അന്ന് ആർ എസ് എസിന്റെ ആവശ്യമായി വന്നു ഇന്ന് ബിജെപി സ്വയം പര്യാപ്തതയോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും നദ്ദ പറഞ്ഞു സ്മൃതി ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആർ എസ് എസിനെ നിരോധിച്ചതിന് ശേഷം പിന്നീട് നാൽപ്പത്തി ഒൻപതിൽ ആർ എസ് എസ് ലിഫ്റ്റ് ചെയ്യുന്ന ഘട്ടം മുതൽ ഈ ചർച്ച സജീവമാണ് ആർ എസ് എസ് കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപീകരിക്കണം എന്നൊക്കെ ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എം എസ് ഗോൾവാൾക്കുടെ ഒറ്റ നിലപാടാണ് എടുത്തത് ഒരു രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കാനേ പാടില്ല എന്ന നിലപാടിൽ അന്നും ഉറച്ചു നിന്നു ഇന്നും ഉറച്ചു നിന്നു അന്ന് ഭാരതീയ ജനസംഖ്യന് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചില നേതാക്കളെ വിട്ടുകൊടുക്കുന്നു അവർ ലോൺ എടുക്കുക എന്നതാണ് അങ്ങോട്ട് പ്രയോഗം അക്കാഡമിക് പ്രയോഗം ആർ എസ് എസ് ഇപ്പോൾ ജെ പി നദ്ദയുടെ ഈ എക്സ്പ്രസ് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ പറയുന്നത് പോലെ ബി ജെ പിക്ക് ആർ എസ് എസിന്റെ ആവശ്യം കഴിഞ്ഞു വേണ്ടേ ലോൺ എടുത്തവരാണ് ഭരിക്കുന്നത് ആർ എസ് എസിൽ നിന്നാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി പറയുന്ന യോഗി ആദിത്യനാഥ് ഇവിടെ നിന്നാണ് ആർ എസ് എസ് എന്നാണ് അപ്പോൾ ഈ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ആർ എസ് എസ് എന്നാണ് എന്ന് മാത്രമല്ല ബി ജെ പിയുടെ ആത്മാവ് എന്ന് പറയുന്ന ആർ എസ് എസ് ആണ് കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പോൾ നമ്മുടെ ചർച്ചകളിൽ തന്നെ ബി ജെ പി നേതാക്കൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ആർ എസ് എസിലെ നേതാവ് ഇത് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ വിഷയമല്ല അത് ഒരു സംഘടനയാണ് രാഷ്ട്രീയ സംഘടനയല്ല എന്ന രീതിയിലാണ് അവർ പറയാറ് അതവരുടെ ഒരു അവരുടെ രീതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനെ ശരിയായ രീതിയിലല്ല ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഉദ്ധവ് താക്കറെയാണല്ലോ പറഞ്ഞത് ആർ എസ് എസിനെ നിരോധിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നത് ഒരിക്കലും ചെയ്യില്ലല്ലോ ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പാക്കുക ആർ എസ് എസ് നൂറാം വാർഷികത്തിലേക്ക് എത്തുമ്പോൾ അജണ്ടകൾ ഓരോന്നോരോന്നായി നടപ്പാക്കിയല്ലേ ബി ജെ പി ചെയ്യുന്നത് അതിപ്പോൾ ജനസംഘത്തിൻ്റെ കാര്യത്തിലായാലും ജനസംഘം എങ്ങനെയാണ് രൂപീകരിക്കുന്നത് അല്ലേ ഗോൾവാക്കറുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ജനസംഘിൻ്റെ രൂപീകരണത്തിലേക്ക് പോകുന്നത് ഏത് ഘട്ടത്തിലാണ് ഞങ്ങൾ പറഞ്ഞതുപോലെ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കില്ല രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കില്ല അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇടപെടില്ല എന്ന ഉറപ്പിന്മേലാണ് പിന്നീട് ആർ എസ് എസിന്റെ നിരോധനം നീക്കുന്നത് അപ്പോൾ ആ ഘട്ടം തൊട്ട് ഉള്ള ഓരോ കാര്യങ്ങളായി പറഞ്ഞു വരുമ്പോഴും എന്തൊക്കെയാണോ ആർ എസ് എസ് പറഞ്ഞിട്ടുള്ളത് ആർ എസ് എസിന് അജണ്ടയാണ് കൃത്യമായി നടപ്പാക്കാൻ നടപ്പാക്കിയിട്ടുള്ളത് നിരോധനം നീക്കാൻ ചില കാര്യങ്ങൾ അന്നത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ നിർദ്ദേശിക്കുന്നു അതിലൊന്നും രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെടില്ല എന്ന് ഉറപ്പായിരുന്നു നിരോധനം നീക്കാനും ആളുകളെ ജയിലിൽ നിന്ന് ഇറക്കാനും മാപ്പകേക്ഷ ഉൾപ്പെടെ എന്തും എഴുതി നൽകുന്ന ആർ എസ് എസ് ആ നിർദ്ദേശം പാലിക്കാമെന്ന് പറഞ്ഞു നമുക്കറിയാലോ എങ്ങനെയാണ് മാപ്പ് പറഞ്ഞിട്ട് തിരിച്ചെത്തിയതെന്ന് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് നെഹ്റു മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി മുസ്ലിം പ്രീണനം സർക്കാരിലുണ്ട് എന്ന് ആരോപിച്ചിട്ടാണ് രാജിവെക്കുന്നത് അങ്ങനെ അൻപത്തി ഒന്നിൽ അന്നത്തെ ആർ എസ് എസ് മേധാവി ഗോൾ കൂടിക്കാഴ്ച നടത്തിയിട്ടാണ് ജനസംഘം രൂപീകരിക്കുന്നത് ജനസംഘം രൂപീകരിക്കേണ്ടത് ആർ എസ് എസിൻ്റെയും ആവശ്യമായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നേരിട്ട് ഇടപെടാൻ പറ്റില്ല ഇടപെടാൻ വേണ്ടി ഒരു ജനസംഘം വേണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ രാഷ്ട്രീയ മുഖത്തിന് വേണ്ടി ജനസംഘം വരുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസിനോട് പ്രതികരണം ചെയ്യണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അമ്പത്തൊന്നിൽ ശ്യാമപ്രസാദ് മുഖർജിയുടെയും ദീൻദയാൽ ഉപാധ്യയുടെ നേതൃത്വത്തിലാണ് ജനസംഘം രൂപീകരിക്കുന്നത് അന്ന് ജനസംഘത്തിന്റെ പ്രധാന മുദ്രാവാക്യം അൻപത്തൊന്നിലെ മുദ്രാവാക്യമാണെന്ന് ആലോചിക്കണം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുക ഗോവധം നിരോധിക്കുക ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുക അൻപത്തിയൊന്നിലെ ആ അജണ്ടയാണ് ഇപ്പോൾ ഈ ഇരുപത്തിനാല് എത്തി എത്തുമ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോന്നോരോന്നായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് എൺപതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഏപ്രിൽ ആറിന് ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ടിലെ മൈതാനത്ത് വെച്ചാണ് ബി ജെ പി എന്ന പാർട്ടിയുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഈ എണ്ണ വിളക്കിന് പകരം താമര ചിഹ്നം സ്വീകരിക്കുന്നു പക്ഷേ ആർ എസ് എസുമായുള്ള ബി ജെ പിയുടെ ആദ്യകാല ബന്ധം ചില ഘട്ടങ്ങളിൽ മോശമായിരുന്നു എന്നുള്ള കാര്യവും ചരിത്രം പറയുന്നുണ്ട് എഴുപത്തി ഏഴിൽ ഇരുപത്തിരണ്ട് സീറ്റ് ജനസംഘത്തിനുണ്ടായിരുന്നെങ്കിൽ എൺപത്തിനാലിൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് രണ്ട് സീറ്റ് മാത്രമാണ് കിട്ടിയിരുന്നത് കാരണം അന്നത്തെ ആർ എസ് എസ് മേധാവി ബാലാസാഹിബ് ദേവ്രസ് കോൺഗ്രസിന് പിന്തുണ നൽകി ചില ഘട്ടങ്ങളിൽ ആർ എസ് എസും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുമായുള്ള ബന്ധം അടക്കം എൺപതിനുശേഷം ഇന്ദിരാഗാന്ധിയുമായും രാജീവ് ഗാന്ധിയുമായും സഞ്ജയ് ഗാന്ധിയുമായി ആർ എസ് എസിന് മികച്ച ബന്ധമുണ്ടായിരുന്നുള്ളതാണ് പിന്നെ ഈ രാമക്ഷേത്ര പ്രക്ഷോഭം ആരംഭിക്കുമ്പോഴാണ് ഈ ബന്ധം ശക്തമാവുകയും അതായത് ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം ആ രൂപത്തിലാണ് എന്ന് പറയുകയും അങ്ങനെ ആർ എസ് എസിനെ ഒഴിച്ചു നിർത്തി ഒരു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രമായി ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന രൂപത്തിലേക്ക് വരികയും ചെയ്തിരിക്കുന്നത് ജെ പി നഡ്ഡയുടെ ലേഖനത്തിലേക്ക് വന്നാൽ അതിലെ വാചങ്ങളെതാണ് തുടക്കത്തിൽ ഞങ്ങൾ അത്ര പ്രാപ്തരായിരുന്നില്ല ചെറിയ കക്ഷിയായിരുന്നു ആർ എസ് എസിൻ്റെ സഹായം അന്ന് ആവശ്യമായിരുന്നു ഇന്ന് ഞങ്ങൾ വളർന്നു ഞങ്ങൾ പ്രാപ്തരാണ് ഞങ്ങൾക്ക് സ്വന്തമായി നിൽക്കാൻ കഴിയും ആർ എസ് എസ് ഞങ്ങളുടെ പ്രത്യശാസ്ത്ര മുന്നണിയാണ് ആർ എസ് എസും ബി ജെ പിയും പരസ്പര ബഹുമാനത്തിൽ മുന്നോട്ട് പോകുന്നു ചില മാധ്യമങ്ങൾ ആർ എസ് എസ് ബി ജെ പി ബന്ധത്തിൽ അഭ്യൂഹങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പരത്തുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഒറ്റ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകുന്നു ചില ഘട്ടങ്ങളിലെങ്കിലും ആർ എസ് എസിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ ബി ജെ പിയിൽ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളാണ് ചിലപ്പോൾ ചില സ്ഥാനാർത്ഥികളിൽ നിർത്തുന്ന കാര്യത്തിലൊക്കെ ചില തീരുമാനങ്ങൾ വിരുദ്ധമായി വരാറുണ്ട് കാരണം രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ പ്രായോഗബുദ്ധിയോടെ ബി ജെ പി മുന്നോട്ട് പോകും ആർ എസ് എസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല ആശയമാണ് പ്രധാനം അപ്പോൾ ആശയം മുന്നോട്ട് വയ്ക്കും ആശയവും പ്രായോഗതിയും തമ്മിലുള്ള ഉണ്ടാകുമ്പോൾ ചില സമയത്ത് ബി ജെ പി ആണ് ജയിക്കാറ് അപ്പോൾ ആ കാര്യത്തിൽ ചില ചില എന്താ പറയുക വിരുദ്ധമായ പ്രതികരണങ്ങൾ ആർ എസ് എസ് നേതാക്കളിൽ നിന്നും വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ ഈ ഇൻറ്റർവ്യൂമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മുടെ ചർച്ച തന്നെ നടക്കുന്നത് കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പറയുന്ന ഉത്തരം ശ്രദ്ധിക്കണം മൂന്ന് കേസുകൾ മാത്രമല്ല ലവ് ജിഹാനിൻ്റെ നൂറുകണക്ക് കേസുകൾ കേരളത്തിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അത് ആരുടെ ആശയമാണ് അത് ബി ജെ പിയുടെ മാത്രമല്ലല്ലോ അപ്പോൾ ഇപ്പോൾ ആർ എസ് എസും ബി ജെ പിന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള സത്യമാണ് ഇപ്പോൾ മോദിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ബി ജെ പിയുടെ ശൈലിയോട് ആർ എസ് എസിനെ എതിർപ്പുണ്ട് അത് അതിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയം എടുത്തിട്ടിരിക്കുന്നത് കെജ്രിവാളാണ് അല്ലേ എഴുപത്തഞ്ച് കഴിഞ്ഞാൽ മോദി രാജിവെക്കേണ്ടി വരുമെന്നുള്ള പറയുന്നതും യോഗി ആദിത്നാഥാ പുറന്തള്ളപ്പെടാൻ പോകുന്നു യോഗി ആദിത്നാഥ പുറന്തള്ളപ്പെടാൻ പോകുന്നു എന്നുള്ളത് ആർ എസ് എസിനെ സംബന്ധിച്ച് താല്പര്യമുള്ള കാര്യമല്ല ആർ എസ് എസിന് ആർ എസ് എസിന് നെറ്റുചുലിച്ച പ്രതികരണമാണത് അപ്പോൾ അങ്ങനെ ഒരു ചർച്ച തുടർന്നു തുറന്നു വെച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി പതിനഞ്ചിന് വ്യക്തിപൂത വ്യക്തിപൂജ ഗുണം ചെയ്യില്ല എന്ന മോഹൻ ഭാഗവത് തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അതുപോലെ മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവർക്ക് പ്രധാനപ്പെട്ട പദവി നൽകുന്നതിനോടും ആർ എസ് എസ്സിന് എതിർപ്പുണ്ട് ആർ എസ് എസിൻ്റെ ആളുകൾ ഉള്ളപ്പോൾ എന്തിനാണ് പുറത്തുനിന്ന് വരുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ ഇതൊക്കെ തന്നെയും ബി ജെ പിയുമായുള്ള ഒരു ഒരു കാര്യമായിട്ടാണ് അങ്ങനെയല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ തിരുവനന്തപുരത്തടക്കം അത് ദൃശ്യമായിട്ടുണ്ട് ആർ എസ് എസ് ഒരു അർത്ഥ സൈനിക സംഘടനാ സംവിധാനമുള്ള സാംസ്കാരിക സംഘടനയാണ് അടിയന്തര ഘട്ടത്തിൽ മാത്രമാണ് ആർ എസ് മുന്നോട്ട് വരിക മുന്നിൽ നിന്ന് സംസാരിക്കുക പുറകിൽ നിന്ന് ചാലകശക്തിയായി പ്രവർത്തിക്കും അവരുടെ ഓരോരോ അജണ്ടയായി നൂറാം വാർഷികത്തിൽ പറഞ്ഞ അവസാനത്തെ തീരുമാനം പോലും നടപ്പാക്കും ഈ അല്ലേ നമുക്കറിയാം ഇപ്പോൾ കേന്ദ്ര സർക്കാർ മോദി വന്ന ശേഷം പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്ന് അമ്പത്തൊന്നിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി നടപ്പാക്കിയിരിക്കുന്നു അപ്പോൾ അത് തന്നെയാണ് അപ്പോൾ രണ്ടും ഒന്നാണ് ആത്മാവാണ് അങ്ങനെ ആത്മാവ് ഇട്ടുകൊണ്ട് ബി ജെ പി ഇല്ല ബി ജെ പിക്ക് ആർ എസ് എസിനെ വേണ്ടേ എന്ന ചോദ്യത്തിന് ആർ എസ് എസിനെ ബി ജെ പിക്ക് വേണം ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള ബന്ധത്തെ ഞാൻ നിർവചിക്കുന്നത് ഒരു സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും തമ്മിലുള്ള ബന്ധം പോലെയാണ് ബി ജെ പി ഒരു ഹാർഡ്വെയറും ആർ എസ് എസ് ഇതിൻ്റെ സോഫ്റ്റ്വെയറുമാണ് പക്ഷേ ഇവർ തമ്മിലുള്ള ബന്ധം പരസ്പരം ആ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഇരു കക്ഷികളും പരസ്യമായി അംഗീകരിക്കുകയേയില്ല കാരണം ആർ എസ് എസ് ഒരു സാമൂഹിക സാംസ്കാരിക പ്രത്യയശാസ്ത്ര സംഘടനയാണ് എന്നതാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാട് ആർ എസ് എസിൻ്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞാനത് വിശദീകരിക്കാം എങ്ങനെയാണ് ആർ എസ് എസിൻ്റെ ഘടനയും ബി ജെ പിയുടെ ഘടനയും തമ്മിലുള്ള പ്രവർത്തനത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിലേറ്റവും കൗതുകകരമായ പഠനം നടത്തിയത് മാർസിയ കാസലൂരി എന്ന് പറയുന്ന ഒരു പ്രഗത്ഥ ഗവേഷകയാണ് ഇവർ എങ്ങനെയാണ് ഹിന്ദുത്വം ഫാസിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന് അവരുടെ ശ്രദ്ധേയമായൊരു പഠനത്തിൽ പറയുന്നുണ്ട് ഈ ബി എസ് മൂൻഷെ ഹെഗ്ഗേവാർ ഗോവാൾക്കർ ഇവരെല്ലാവരും ആർ എസ് എസ്സിൻ്റെ ഐഡിയോളജി രൂപീകരിക്കുമ്പോൾ അതിനെ ഇറ്റലിയിലെ ഫാസിസം എങ്ങനെ സ്വാധീനിച്ചു അതെങ്ങനെയാണ് പിന്നീട് ആർ എസ് എസിൻ്റെ തന്നെ ഐഡിയോളജിയെ പരിഭപ്പെടുത്തുന്നത് ഒരു മിലിറ്ററൈസേഷൻ ഒരു സൈനികവൽക്കരണം എങ്ങനെയാണ് ആർ എസ് എസിൽ സംജാതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾക്ക് ശേഷം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇത് ആ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആർ എസ് എസ് സ്ഥാപി രൂപീകരിക്കുന്നുണ്ടെങ്കിലും മുപ്പതിനു ശേഷം പ്രത്യേകിച്ച് മുപ്പത്തി ഒന്നിന് ശേഷം ആർ എസ് എസിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളിൽ വരുന്ന മാറ്റം പ്രത്യശാസ്ത്ര പദ്ധതികളിൽ വരുന്ന മാറ്റം ഇന്ദും അതേപടി തന്നെ ബി ജെ പിയുടെ ചില രാഷ്ട്രീയ പദ്ധതികളായി നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഞാനിതിനെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം ഒരു സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും പോലെയാണ് എങ്ങനെയാണ് ഈ ബന്ധം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് നാല്പത്തിയൊൻപത് കാലഘട്ടങ്ങളിൽ ഗാന്ധിപദത്തെ തുടർന്ന് ആർ എസ് എസിനെ നിരോധിക്കുമ്പോൾ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി ആർ എസ് എസ് രൂപീകരിക്കപ്പെടേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു ആ ചോദ്യത്തിന് അന്ന് ആർ എസ് എസ് ഹെഡ്ഗെവാർ അടക്കമുള്ള ആളുകൾ മറുപടി പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് തടസ്സമുണ്ട് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ അവരുടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുകയെന്നുള്ളതായിരുന്നില്ല അൻപത്തി ഒന്നിൽ ഭാരതീയ ജനസംഘം രൂപീകരിക്കുന്നത് മുതൽ ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള കുടുക്കൽ വാങ്ങൽ ബന്ധമുണ്ട് ബി ജെ പിക്ക് ആവശ്യമായിട്ടുള്ള മാനവ വിഭവശേഷിയെ ആർ എസ് എസ് കൃത്യമായിട്ടും ഉപയോഗിച്ചിരുന്നു ആർ എസ് എസ് ഇന്ന് തന്നെ അറുപതിനായിരത്തിലധികം ശാഖകളുണ്ട് മൂന്ന് ഡസനിലോളം വരുന്ന സാമൂഹിക സംഘടനകളുടെ കരുത്തവർക്കുണ്ട് ഒപ്പം തന്നെയാണ് അതിനോടൊപ്പം തന്നെ ചില ഫ്രിഞ്ച് എലമെന്റുകളും ആ ഭാഗത്ത് പ്രവർത്തിക്കുന്നു രണ്ട് രണ്ടര ലക്ഷത്തോളം വിവിധ മൈക്രോ സ്കീമുകൾ ആർ എസ് എസിന്റെ വെൽഫെയർ പദ്ധതികളായിട്ടുണ്ട് ഇതെല്ലാം ബി ജെ പി പ്രധാനപ്പെട്ട രാഷ്ട്രീയ മൂലധനമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ആർ എസ് സിന്റെ ഈ ഹ്യൂമൻ റിസോഴ്സിനെ ആർ എസ് എസിന്റെ തന്നെ വളരെ വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കുന്ന മെഷീനറി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആർ എസ് എസിന്റെ ചില നേതാക്കളെ പ്രധാനമായിട്ടും പ്രചാരകന്മാരെ തന്നെ ബി ജെ പിയുടെ നേതാക്കളായിട്ട് കൊണ്ടുവരാറുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അടൽ ബിഹാരി വാജ്പേയി എൽ കെ അദ്വാനി നരേന്ദ്രമോദി ഇവരെല്ലാവരും ആർ എസ് എസിൽ നിന്ന് വന്നവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ ഈ പ്രചാരകന്മാരോടൊപ്പം തന്നെ ഈ സംഘാതൻ മന്ത്രി എന്ന് പറയുന്ന പറയുന്നൊരു വകുപ്പുണ്ട് അതാണല്ലോ ഓർഗനൈസേഷൻ സെക്രട്ടറി സഹസംഘാതൻ മന്ത്രി എന്ന് പറയുന്ന അസിസ്റ്റന്റ് ഓർഗനൈസേഷൻ സെക്രട്ടറി ഇത് ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള സംഘടനാപരമായ നെക്സസ്സാണ് ഈ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും തമ്മിൽ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് ഈ ഓർഗനൈസേഷണൽ സെക്രട്ടറിമാരിലൂടെയാണ് ആ ഓർഗനൈസേഷൽ സെക്രട്ടറിമാരും ബി ജെ പിൻ്റെ മേൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് പുറത്ത് പരക്കുന്ന ഒരു ഫാൾസ് നെറേറ്റീവ് ആണ്

ും ബിജെ പിയും തമ്മിലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാന്റെ വിഷയത്തിലടക്കം പക്ഷേ നോക്കൂ നരേന്ദ്രമോദി വന്നു കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഉദാഹരണം പറയാം അഗ്നിവീർ ഈ അഗ്നിവീർ എന്ന് പറയുന്നത് അടിസ്ഥാനമായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ബി എസ് മൂഞ്ചെ കൊണ്ടുവരാൻ ശ്രമിച്ച ഐഡിയലൈസ്ഡ് ആയിട്ടിരിക്കുന്ന മിലിറ്ററൈസേഷൻ്റെ ഏറ്റവും നല്ല പദ്ധതിയാണ് അത് ബി ജെ പി ആണതിന് പോളിസി ഫോർമേഷൻ കൊടുക്കുന്നത് ആർ എസ് എസിന്റെ ഐഡിയോളജിക്ക് ബി ജെ പിയുടെ പൊളിറ്റിക്കൽ ഫോർമേഷൻ ആയിരുന്നു യഥാർത്ഥത്തിൽ അഗ്നിവീർ എന്ന് പറയുന്നത് തന്നെ എങ്ങനെയെന്നാൽ ബി എസ് മൂഞ്ചെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇറ്റലിയിലേക്ക് പോയി ബെനിറ്റോ മുസോളിനെ കാണുന്നുണ്ട് അന്ന് ബെനിറ്റോ മുസോളിനിയെ കാണുമ്പോൾ അദ്ദേഹം കൂടുതൽ ആകൃഷ്ടനാവുന്നത് അവിടെയുള്ള സൊസൈറ്റിയുടെ മിലിറ്ററൈസേഷനിലാണ് അപ്പോൾ ഒരു രാഷ്ട്രത്തെ മാത്രമല്ല സമൂഹത്തെ കൂടി മിലിറ്ററൈസ് ചെയ്യണമെന്നുള്ള ആശയം യഥാർത്ഥത്തിൽ ആർ എസ് എസിനുണ്ടാവുന്നത് ഈ ബി എസ് മൂഞ്ചയുടെ വിസിറ്റോടു കൂടിയാണ് അതിനുശേഷം ബി എസ് മൂഞ്ചെ നാട്ടിൽ വന്നതിന് ശേഷം ആദ്യം ചെയ്ത കാര്യം ഈ ശാഖാ പരിപാടി യഥാർത്ഥത്തിൽ മിലിറ്ററൈസേഷൻ സമാനമായ രീതിയിലുള്ള അഭ്യാസമുറകൾ ആരംഭിക്കുകയാണ് ബി എസ് മൂഞ്ചെക്ക് ഈ ആശയം കൊടുക്കുന്നത് ബനുഡോ മുസോളനിയാണ് ഇത് തന്നെയാണ് പിന്നീട് ഹെഡ്ഗെവാർ തുടരുന്നത് അതിനുശേഷമാണ് എം എസ് ഗോൾവാൾക്കർ തുടരുന്നത് അപ്പോൾ ഒരു സോഫ്റ്റ്വെയറായി പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ ഹ്യൂമൻ റിസോഴ്സസിനെയും ബി ജെ പിക്ക് കൊടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം അവിടെയാണ് ഈ അഗ്നിവീർ എന്ന് പറയുന്നത് നാലു വർഷം ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സൊസൈറ്റിയിലേക്ക് ഇറക്കി വിടുകയാണ് ഇവരുടെ ജോലി എന്താണ് പിന്നീട് മിലിറ്ററൈസേഷൻ ഓഫ് ദി സൊസൈറ്റിയാണ് ഇതാണ് ബി എസ് മൂൻജെ കൊണ്ടുവന്നത് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഭാരതീയ ജനസംഘം രൂപീകരിക്കുന്ന ഘട്ടത്തിൽ അതിന് തൊട്ടുമുമ്പ് ശ്യാമപ്രസാദ് മുഖർജി ആവർത്തിച്ചു പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട വിഷയം ഇതാണ് ശ്യാമപ്രസാദ് മുഖർജിയുടെ രക്തസാക്ഷിത്വം തന്നെ ബി ജെ പിയും ആർ എസ് എസും ഒരേപോലെ ആചരിക്കുന്നത് ഈ കാശ്മീരിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അന്ന് നെഹ്റു എടുത്ത നിലപാടുകൾക്കെതിരായിരുന്നു അപ്പോൾ ഓരോ ഘട്ടമാണെങ്കിലും ആ ഘട്ടങ്ങളിലെല്ലാം ബി ജെ പിയും ആർ എസ് എസും തമ്മിൽ പരസ്പരപൂരകമായ നിലപാട് ഉറപ്പിച്ചിട്ടുണ്ട് ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇവർ പ്രവർത്തിച്ചിരിക്കുകയും ചെയ്യുന്നത് ഏറ്റവും ഒടുവിൽ മോദിയുടെ സർക്കാരിൽ മാത്രം പത്തു മന്ത്രിമാരിൽ ഏഴു മന്ത്രിമാരും ഇതേപോലെ ആർ എസ് എസ് കേടതായി പ്രവർത്തിച്ചിരിക്കുന്നവരാണ് ഗവർണർമാരുടെ കണക്കിലെടുക്കൂ ഫോർ ഔട്ട് ഓഫ് ടെൻ ഗവർണേഴ്സ് ആർ ഫോർ ആൻഡ് പ്രചാരേഴ്സ് മന്ത്രിമാരുടെ കാര്യമെടുത്താൽ ഏഴ് മന്ത്രിമാർ പത്ത് മന്ത്രിമാരിൽ ഏഴ് മന്ത്രിമാരും പ്രചാരകന്മാരായിരുന്നു ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ കാര്യമെടുത്താൽ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ കാര്യമെടുത്താൽ എയ്റ്റ് ഔട്ട് ഓഫ് ട്വൽവി ജെ പി റൂൾഡ് സ്റ്റേറ്റ്സ് ആ സ്വയം സേവ എക്സാങ്സ് അപ്പോൾ തമ്മിൽ ബന്ധമെന്നുള്ളത് ഒരിക്കലും പരസ്യമായ ഒന്നല്ല ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഉറപ്പാക്കുന്ന രീതിയിൽ ആർ എസ് എസ് ബി ജെ പിയുടെ ഒരു കേഡറായി പ്രവർത്തിക്കുന്നത് ഒരു സോഫ്റ്റ്വെയറായി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം ആ സോഫ്റ്റ്വെയറിനോടൊപ്പം തന്നെ അതിനെ ചലിപ്പിക്കുന്ന ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഉറപ്പാക്കുന്ന ഒരു ഹ്യൂമൻ റിസോഴ്സ് മെക്കാനിസം ഈ പറയുന്ന അറുപതിനായിരത്തോളം ശാഖകളിലൂടെ ബി ജെ പി വളർത്തിയെടുത്തിട്ടുണ്ട് ഇന്നത് സാങ്കേതികവിദ്യയുടെ സഹായത്തോടു കൂടി വാട്സപ്പിലും പ്രവർത്തിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയും ആർ എസ് എസിനെ വേണ്ടെന്ന് വെക്കുക എന്നുള്ളത് ഒരിക്കലും സാധ്യമായ ഒന്നല്ല കാരണം അത് എങ്ങനെയാണോ ആപ്പിളിൽ ഐഫോണിൽ ഐ ഒ എസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ മൈക്രോസോഫ്റ്റ് ആൻഡ്രോയിഡ് വർക്ക് ചെയ്യുന്നത് ഇതുപോലെ ഒരു സോഫ്റ്റ്വെയറും ഒരു ഹാർഡ്വെയറും തമ്മിലുള്ള ബന്ധമാണ് ഒന്നിനെ ഒന്നിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടൊന്നിന് അസ്തിത്വമില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം തന്നെ ഇന്ന് പ്പോൾ നദ്ദ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇറ്റ്സ് വെരി ക്ലിയർ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണ് ഒരു പൊളിറ്റിക്കൽ ഫോർമേഷൻ അതാണ് അന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ അതിനുശേഷം അൻപത്തി ഒന്നില് എഴുപത്തിയേഴിലാണ് പിന്നീട് ഒരു കാലം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ പാർട്ടിയിൽ വരുന്ന ഘട്ടത്തിലാണ് ആർ എസ് എസിലെയും ജനതാ പാർട്ടിയിലെയും അംഗത്വം ഒരുമിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് എക്സിക്യൂട്ടീവ് കൗൺസിൽ തീരുമാനമെടുക്കുമ്പോഴാണ് ജനതാ പാർട്ടിയിൽ നിന്ന് അവർ ഇറങ്ങിപ്പോകുന്നതും ബി ജെ പി രൂപീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതും ഈ കോണ്ടെക്സ്റ്റിലെല്ലാം തന്നെ അവരെടുത്തിരിക്കുന്ന നിലപാട് ആർ എസ് എസ് ഒരു സാമൂഹിക സാംസ്കാരിക പ്രത്യേക ശാസ്ത്ര ാണ് ബി ജെ പി പ്രവർത്തിപ്പിക്കുന്ന സജ്ജീകരിക്കുന്ന വർക്ക് ചെയ്യിപ്പിക്കുന്ന ഗ്രൗണ്ട് അതുകൊണ്ട് ജെ പി നദ്ദയുടെ പ്രസ്താവനയ്ക്ക് ഞാൻ ഒട്ടും അതിശയോക്തി കാണുന്നില്ല ഇത് രണ്ടും രണ്ടാണ് എന്ന നിലയിൽ തന്നെ അത് പ്രവർത്തിക്കും പക്ഷേ ആത്യന്തികമായി ഒന്ന് തന്നെയാണ് ഒന്ന് ഒന്നിന്റെ സോഫ്റ്റ്വെയറും ആ സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കുന്ന ഹാർഡ്വെയറുമാണ് എന്നതാണ് എൻ്റെ പക്ഷം എം വി നികേഷ് കുമാർ സ്മൃതിയും ഡോക്ടർ അരുണും അതിൻ്റെ ചരിത്രത്തിലേക്ക് പോയത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എന്തുകൊണ്ട് നദ്ദ ബി ജെ പി സ്വയം പര്യാപ്തമായി ഇനി ആർ എസ് എസിൻ്റെ സഹായം ആവശ്യമില്ല എന്ന ഒരു പ്രസ്താവന നടത്തിയെന്ന് ചോദിച്ചാൽ അറിയില്ല എന്നുള്ളതാണ് എൻ്റെ മറുപടി കാരണം ആർ എസ് എസ് ആയിക്കൊള്ളട്ടെ ഇപ്പോഴത്തെ ബി ജെ പി ആയിക്കൊള്ളട്ടെ ഏതെങ്കിലും തരത്തിൽ അവർ തമ്മിലുള്ള സംഘർഷങ്ങൾ പുറത്തു വരാതെ നോക്കാൻ കഴിയുന്ന രീതിയിലുള്ള രഹസ്യ സ്വഭാവമുള്ള രണ്ട് സംഘടനകളാണ് ആർ നേരത്തെ തന്നെ ആ നിലയിലുള്ള രഹസ്യ സ്വഭാവമുള്ള സംഘടനയായിരുന്നു ബി ജെ പി ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ കൂടുതൽ അതിനൊരു രഹസ്യ സ്വഭാവം കൈവന്നിട്ടുണ്ട് എന്ന് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം കാലഘട്ടത്തിലൊക്കെ തന്നെയും അന്ന് കെ സുദർശനായിരുന്നു ആർ എസ് എസിൻ്റെ സർസഞ്ചാലകൾ വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി ഇവർ തമ്മിലുള്ള സംഘർഷമൊക്കെ ആ ഘട്ടത്തിൽ ഇപ്പോൾ സ്വദേശി ജാഗരൻ മഞ്ചിലൂടെ ആയാലും മറ്റ് ആർ എസ് എസ് അഫിലിയേറ്റഡായിട്ടുള്ള സംഘടനകളിലൂടെ ആയാലും പുറത്തു വന്നിരുന്നു എന്നുള്ളതാണ് ഒരു സംഘർഷം അവർ തമ്മിലുണ്ടായിരുന്നു അത് പുറത്തു വരികയും ചെയ്തു പക്ഷേ ഇപ്പോഴത്തെ ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംവദിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ അവരാലോചിച്ച് തീരുമാനിക്കുന്നത് അതിലേതൊക്കെ തരത്തിലഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് അറിയില്ല തന്നെ ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ആർ എസ് എസ് ആണ് അതിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി സംഘടന മന്ത്രി എന്ന് പറയുന്ന സംഘടനാ ജനറൽ സെക്രട്ടറിയെ നൽകുന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നമുക്കറിയാവുന്നതുപോലെ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജനസംഘത്തിൽ തന്നെ ഈ തരത്തിലുള്ളൊരു ക്രമീകരണം ഉണ്ടായിരുന്നു പിന്നീട് എഴുപത്തി ഏഴിൽ ജനതാ പാർട്ടിയിലേക്ക് ലയിക്കുന്നു ജനതാ പാർട്ടിയിലേക്ക് ലയിക്കുന്ന ഘട്ടത്തിൽ ആർ എസ് എസിൻ്റെ സംവിധാനവും അതുപോലെ ജനതാ പാർട്ടിയും തമ്മിൽ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റുകളും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുന്നു പിന്നീട് ബി ജെ പി ആയിക്കഴിഞ്ഞതിന് ശേഷം വർദ്ധിത വീര്യത്തോടുകൂടി ആർ എസ് എസ് അതിൻ്റെ അജണ്ടയിൽ യാണ് ചെയ്യുന്നത് നമ്മൾ നോക്കിയാൽ തൊണ്ണൂറുകളിലാണ് ബി ജെ പിയുടെ ശക്തമായിട്ടുള്ള വളർച്ച അവിടെ ഗോവിന്ദാചാര്യയുടെ റോള് അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ റോള് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഗോവിന്ദ ഗോവിന്ദാചാര്യാണ് യഥാർത്ഥത്തിൽ ഈ ഒ ബി സി വിഷയങ്ങൾ കൂടുതലായി എടുത്തുകൊണ്ട് ബി ജെ പിയെ ഒരു സോഷ്യൽ എൻജിനീയറിങ്ങിലൂടെ ഒരു സവർണ രാഷ്ട്രീയ പാർട്ടി എന്നതിൽ നിന്നപ്പുറത്തേക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള മുഖോട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് വാജ്പേയി ആ നിലയിൽ ഒരു ആയിട്ടുള്ള വാജ്പേയിയെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും അതായത് ഒരുപക്ഷെ ഹിന്ദുമതത്തിലുള്ളവർക്ക് അപ്പുറത്തേക്ക് പോലും ഈ പറയുന്ന പാർട്ടിയിലേക്ക് വരാൻ കഴിയുന്ന രീതിയിൽ ആ സംഘടനയെ ഒരുക്കിയത് യഥാർത്ഥത്തിൽ ഗോവിന്ദാചാര്യായിരുന്നു തൊണ്ണൂറ് തൊണ്ണൂറുടെ കൂടിയാണ് നരേന്ദ്രമോദി ഞാനൊക്കെ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലെ എല്ലാ ദിവസവും നമ്മൾ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി കാരണം ആ ഘട്ടത്തിലെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം എല്ലാ ദിവസവും വാർത്താ സമ്മേളനത്തിൽ എത്തുമായിരുന്നു അപ്പോൾ ആ നിലയിൽ പിന്നീട് ഈ പറയുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിൽ നിന്ന് നിന്നപ്പുറത്തേക്ക് ഹാട്ട് കോർ ഹിന്ദുത്വ സമീപനത്തിലേക്ക് പോയി എൽ കെ അദ്വാനിയുടെ രഥയാത്രയൊക്കെ ആ ഘട്ടത്തിലാണ് അന്ന് രഥയാത്രയുടെ ചുക്കാൻ പിടിച്ചിരുന്നത് നരേന്ദ്രമോദിയായിരുന്നു അന്നത്തെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്നു നമുക്കറിയാമല്ലോ രാജ്യത്തെ കീറി മുറിച്ചുകൊണ്ടാണ് ഈ അഹമ്മദാബാദിൽ നിന്നത് അയോധ്യയിലേക്ക് എത്തുന്നത് ആ കീറി മുറിക്കുന്നതിൻ്റെ ആസൂത്രണം മുഴുവൻ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയാണ് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആദ്യഘട്ടത്തിലൊരു ഒ ബി സി അതായത് തൊണ്ണൂറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ടുള്ള ഈ ഒ ബി സികളെ കൂടി ഇതിനകത്ത് കാരണം ആ സമയത്ത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒ ബി സി റോള് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനമായിരുന്നു ആ സമയത്താണ് ഗോവിന്ദാചാര്യ എന്ന് പറയുന്ന ഒരു പിന്നോക്ക വിഭാഗക്കാരനായ ആർ എസ് എസിൻ്റെ എല്ലാ കാലഘട്ടത്തിലെയും മികച്ച പ്രചാരകരിലൊരാളായിട്ടുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി ആകുന്നത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ പക്ഷേ നദ്ദ ഇത് പറയാനുള്ള വ്യത്യസ്തങ്ങളായ കാരണങ്ങളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഇതറിയില്ല എന്ന് പറയുമ്പോഴും ഒരുപാട് അനുമാനിക്കാവുന്ന വിഷയങ്ങളുണ്ട് എന്നുള്ളതാണ് നാം കാണേണ്ടത് ഒന്ന് എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് അങ്ങനെ ഒരു നിസ്സംഗതയോട് തള്ളിക്കളയാൻ കഴിയുന്ന വിഷയമല്ല ഇപ്പോൾ നരേന്ദ്രമോദി അടുത്ത വർഷം സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി പദം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ അദ്ദേഹം സ്ഥാനമൊഴിയുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ അതിന് യുക്തിസഹമായിട്ടുള്ള ഒരു വിശദീകരണം നൽകുന്നില്ല എങ്കിൽ പല കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും നോക്കൂ എൽ കെ അദ്വാനി ബി ജെ പിയുടെ വളർച്ചയ്ക്ക് ഏക കാരണക്കാരനായ ആൾ മുരളി മനോഹർ ജോഷി എല്ലാ കാലഘട്ടത്തിലും അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ ഉള്ളടക്കം നൽകിയിരുന്നത് ആർ എസ് എസ് ആണ് എങ്കിൽ തന്നെയും അതിൻ്റെ മുഖം എന്ന് പറയുന്നത് മുരളി മനോഹർ ജോഷിയായിരുന്നു ആയിരുന്നു നിരവധിയായിട്ടുള്ള നേതാക്കളെ നമുക്ക് പേരെടുത്ത് പറയാൻ കഴിയും അവരെ ഒതുക്കാനുള്ള ഒരു അടവ് മാത്രമായിരുന്നു എഴുപത്തിയഞ്ച് അതെല്ലാവർക്കും ബാധ ഇതേ അമിത്ഷാ തന്നെ പറയുന്നു അമിത്ഷാണല്ലോ ഇപ്പോൾ എൻഡോഴ്സ് ചെയ്തത് നരേന്ദ്രമോദി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി പ്രധാനമന്ത്രി ആകാൻ പോകുന്നു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും നരേന്ദ്രമോദി തന്നെയാണ് നയിക്കാൻ പോകുന്നത് എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് നോക്കൂ ഇതേ അമിത്ഷാ തന്നെയാണ് പറഞ്ഞത് എൽ കെ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ഒഴിവാക്കിയത് എഴുപത്തിയഞ്ച് എന്ന ഈ പറയുന്ന പ്രായപരിധിയുടെ അടിസ്ഥാനത്തിലാണെന്നും അപ്പോൾ അക്കാര്യത്തിലൊരു വിശദീകരണം പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസത്തിൽ എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്ന ഒരാൾ മാത്രമല്ല മോഹൻ ഭാഗവത് എന്ന ആർ എസ് എസിന്റെ സർസഞ്ചാലകനും അവർ തമ്മിൽ ആറ് ദിവസത്തെ ആ മറ്റാണ് വ്യത്യാസം അപ്പോ സർസഞ്ചാലക്ക് ഇനിയിപ്പോ ആർ എസ് എസ് ഞാനത് ഒഴിയുന്നു എന്ന് പറഞ്ഞൊരു സമീപനം എടുത്താൽ ബി ജെ പിയിൽ അതേ സമീപനം എടുക്കേണ്ടി വരുമോ അത് ഒരു സമ്മർദ്ദമായി വരുമോ എന്നുള്ളത് ഇപ്പോഴേ ബി ജെ പി ചിന്തിക്കുന്നുണ്ടാകണം അല്ലെങ്കിൽ നരേന്ദ്രമോദിയും സംഘവും ചിന്തിക്കുന്നുണ്ടാകണം അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണോ അതായത് ആർ എസ് എസ് അല്ല ഞങ്ങളെ നയിക്കുന്നത് പ്രത്യയശാസ്ത്രപരമായും ആശയതലത്തിലും നമ്മളെ ആർ എസ് എസ് ഒരു തരത്തിലും ബാധിക്കുന്ന വിഷയമല്ല എന്ന നിലയിൽ ഇപ്പോഴേ പറഞ്ഞു വെക്കുകയാണോ ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള ഒരു പത്രത്തിന് ജെ പി നഡ്ഡ എന്ന ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ഈ നിലയിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത് യാദൃച്ഛികമാണെന്ന് കാണാനേ കഴിയില്ല എന്നുള്ളത് നമ്മൾ വേണ്ട പിന്നെ ആർ എസ് എസിന് എന്തായാലും നരേന്ദ്രമോദി ായിട്ട് ആശയപരമായി പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ട് പല കാര്യങ്ങളിലും അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ആർ എസ് എസ് എടുത്തിട്ടുള്ള സമീപനങ്ങളിൽ നിന്ന് തന്നെ ഇപ്പോഴത്തെ സംഭവങ്ങളുമായി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഗോ മോദി ഗ്യാരണ്ടി സാധാരണഗതിയിൽ ഈ തരത്തിലുള്ള ഈ സ്വയം പ്രചാരക പരിപാടിയൊന്നും ആർ എസ് എസ് ഇല്ല അതിനകത്ത് വ്യക്തികൾക്ക് ഒരു സ്ഥാനമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ കൂടുതലായിട്ട് ഈ പറയുന്ന എന്താ പറയുക സെൽഫ് ഇതുണ്ടല്ലോ സ്വയം പൊക്ക് പറയുന്ന പരിപാടി ഉണ്ടല്ലോ അത് ആർ എസ് എസ് എപ്പോഴും വിലക്കിയിട്ടുണ്ട് അപ്പോൾ മോദി ഗ്യാരണ്ടി എന്ന് പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നാല് മുതൽ ആറ് ശതമാനം വരെ ഉത്തരേന്ത്യയില് പോളിങ് ഇടിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് ആർ എസ് എസ് അവരുടെ കേഡർമാരെ മൊബിലൈസ് ചെയ്തിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് മോദിക്കൊരു അടി കിട്ടിക്കോട്ടെ എന്ന് ആർ എസ് എസിലെ ഏതെങ്കിലും സംവിധാനം ചിന്തിക്കുന്നുണ്ടോ അതിൽ പല വിഭാഗങ്ങളുണ്ടല്ലോ അതിനകത്ത് ഏതെങ്കിലും ഒരു വിഭാഗം ചിന്തിക്കുന്നുണ്ടോ അതിനുള്ള തിരിച്ചടി എന്നുള്ള നിലയിലാണോ നെഡ്ഡ ഇത് പറഞ്ഞത് എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ സംശയം മൂന്നാമത്തേന്ന് പറഞ്ഞാൽ രണ്ട് ഗുജറാത്തികളെല്ലാം നിയന്ത്രിക്കുന്നു എന്നുള്ള വിഷയമുണ്ട് അതൊന്നും ഈ പറയുന്ന ആർ എസ് എസ് എന്ന നാഗ്പൂർ സംവിധാനത്തിന് പൂർണ്ണമായും യോജിച്ചു പോകാം ഈ സംവിധാനം മെച്ചപ്പെടുന്നത് വരെ ഇതിപ്പോൾ പത്ത് വർഷം കഴിഞ്ഞു ഇതാ വീണ്ടും പതിനഞ്ചാമത്തെ വർഷത്തിലേക്കും ഈ രണ്ട് ഗുജറാത്തുകളാണ് സംഘപരിവാറിനെ ആകെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് ഒരു സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിമ്മിട്ടായിരിക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും ആ നിലയിലുള്ള ഒരു 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 എന്താ പറയുക ഒരു ഒരു ഇറിട്ടേഷൻ ആർ എസ് എസിൽ ിൽ നിന്നുണ്ടാകുന്നുണ്ടോ എന്നുള്ള വിഷയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊന്നും എല്ലാവരും ഉണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിട്ടുമോ എന്നുള്ളതാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിട്ടിയില്ലാത്ത ഒരു സാഹചര്യം വരിക അങ്ങനെ ഒരു സാഹചര്യം വരികയാണ് എങ്കിൽ ആരായിരിക്കും കളിയിൽ കരുക്കൾ നീക്കുക എന്നുള്ളതാണ് അവിടെ നരേന്ദ്രമോദിക്ക് കരുക്കൾ നീക്കാൻ കഴിയില്ലല്ലോ അദ്ദേഹത്തിന് ഇരുന്നൂറ്റി എഴുപത്തി ഇല്ല അബ്സൊലൂട്ട് മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നരേന്ദ്രമോദി ഉണ്ടാവുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ഇല്ലായെങ്കിൽ ആർ എസ് എസ് ആണോ കരുക്കൾ നീക്കുക അങ്ങനെ ആർ എസ് എസ് കരുക്കൾ നീക്കാൻ പാടില്ലേ നോക്കൂ നമ്മൾ ഇന്നത്തെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നാളെ തെരഞ്ഞെടുപ്പിന് പോവുമല്ലേ തൊണ്ണൂറ് സീറ്റുകളിലേക്ക് കോൺഗ്രസ് എത്തിയാൽ വീണിരിക്കുന്നു അതായത് ഈ പറയുന്ന അൻപത്തിരണ്ട് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ അംഗസംഖ്യ തൊണ്ണൂറാവുകയാണെങ്കിൽ മുപ്പതിനും നാൽപ്പതിനും ഇടയിൽ വന്നാൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൻ്റെ താഴെ പോയി കഴിഞ്ഞിരിക്കുന്നു ആ തെരഞ്ഞെടുപ്പാണ് ഇന്നും നാളെയൊക്കെ നടക്കുന്നത് ആ ഘട്ടത്തിൽ ഞങ്ങൾക്കിനി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഇല്ല എങ്കിൽ തന്നെയും ഞങ്ങൾ ഇവിടെ ചില കൂട്ടുകച്ചവടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചില പാർട്ടികളെ പിളർത്തി ഇവിടെ തന്നെ കാര്യങ്ങൾ തീരുമാനിച്ചോളാം എന്നാണോ നഡ്ഡ പറയുന്നത് അതും ഒരു പ്രധാനപ്പെട്ട വിഷയം ഓക്കെ വളരെ പ്രധാനപ്പെട്ട വിശകലനങ്ങളിലേക്കാണ് ബി ജെ പി ആർ എസ് എസിന് വിടുന്നോ അങ്ങനെ വിടാൻ കഴിയുമെന്നൊക്കെ പറയുന്ന ആളുകൾ പിന്നെ ഈ ആർ എസ് എസിനെ കുറിച്ചൊക്കെ ഇത്രയും ആശങ്കപ്പെടാനായിട്ട് നിങ്ങളൊക്കെ തയ്യാറായല്ലോ എന്ന് കണ്ടപ്പോൾ വലിയ സന്തോഷത്തിൽ ഞാനത് കേട്ടിരിക്കുകയായിരുന്നു ഇത്രയും ആശങ്കപ്പെടുന്നൊക്കെ അല്ല സാർ വളരെ വലിയ രീതിയിൽ ആശങ്കപ്പെട്ടു ഗുജറാത്തിൽ നിയന്ത്രിക്കുന്നു അപ്പോൾ പിന്നെ ആർ എസ് എസ് സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ പിന്നിൽ നിന്ന് കുത്തിയ ആർ എസ് എസ് കാരണ പറഞ്ഞോട്ടെ സാർ അവസ്ഥ സർ എന്റെ അവസരമാണല്ലോ ഓക്കെ അപ്പോൾ ഈ പറയുന്ന ആശങ്കകൾക്കൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല ഉദ്ധവ് താക്കറെ പറയുന്നത് കേട്ട് മലർപ്പൊടിക്കാർ കുറെ സ്വപ്നം കാണുന്നുണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൂട്ടുന്നുണ്ട് ഇനി അങ്ങോട്ട് തലക്കെട്ടുകളിലും ചർച്ചകളിലും എല്ലാം നിറയാൻ പോകുന്നത് ബി ജെ പിയും ആർ എസ് എസും തെറ്റുന്നു ആർ എസ് എസ് ഇതാ പറയുന്നതൊന്നും ബിജെപി കേൾക്കാൻ പോകുന്നില്ല അത് ഈ രണ്ട് സംഘടനകളും എന്താണെന്നും അവ തമ്മിലുള്ള ബന്ധം എന്താണെന്നും അറിയാത്ത ആളുകൾക്ക് മാത്രമേ അങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ സവർക്കർ രാഷ്ട്രീയ സ്മാരകത്തിൽ പോയത് അവിടെ പോയിട്ട് നരേന്ദ്രമോദി പറഞ്ഞ ഒരു വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം നരേന്ദ്രമോദി പറഞ്ഞത് സവർക്കർ സ്വപ്നം കണ്ട ഭാരതം യാഥാർത്ഥ്യമാക്കും അതവിടെ പറയുകയും ചെയ്തു അത് എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും ഉദ്ധവ് താക്കറെ സ്വപ്നം കാണുകയാണ് സ്വപ്നം കണ്ടു കണ്ട് ഉദ്ധവ് താക്കറെ ഉദ്ധവ് താക്കറെ പറയുന്നത് എന്താണ് ആർ എസ് എസിനെ നിരോധിക്കും തേർഡ് ടേമിലേക്ക് നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാൽ ആർ എസ് എസിനെ അങ്ങ് നിരോധിച്ചു കളയും ഉദ്ധവ് താക്കറെ സ്വന്തം ശിവസേന ഭാഗമുണ്ടല്ലോ അതെങ്കിലും സംരക്ഷിച്ച് നിർത്താനായി കഴിയുമോ എന്ന് നോക്കുക എന്തായാലും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും വീണ്ടും മഹാരാഷ്ട്രയുടെ സർവാധികാരിയായി വാഴാം എന്നൊക്കെയാണ് ഉദ്ധവ് താക്കറെ സ്വപ്നം കാണുന്നത് അത് എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നുള്ളത് ജൂൺ നാലിന് വോട്ടെണ്ണുമ്പോൾ നമുക്ക് കാണാം ഇനി രണ്ടാമത്തെ കാര്യം ഇപ്പോൾ നരേന്ദ്രമോദിയുടെ വാചകം പറഞ്ഞു ഇനി രണ്ടാമത്തേത് യോഗി ആദിത്യനാഥാണല്ലോ യോഗി ആദിത്യനാഥിനെ എടുത്ത് കളയാൻ പോകുന്നു യോഗി ആദിത്യനാഥിനെ അധികാരത്തിൽ വന്ന് രണ്ട് മാസം അല്ലെങ്കിൽ പരമാവധി ആറുമാസം അതിനുള്ളിൽ യു പി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കാൻ പോകുന്നു അതാണ് അടുത്ത നെറേറ്റീവ് ഇന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ഒരു പ്രചാരണ റാലിയിലെ ഒരു വാചകം പറഞ്ഞു ഞാൻ അതിൻ്റെയും ഭാഗം പറയാം അതായത് പാക് ഒക്കെ ശ്മീർ അത് നരേന്ദ്രമോദി മൂന്നാം വട്ടം അധികാരത്തിൽ വന്ന് ആറു മാസത്തിനകം ഇന്ത്യയുടെ ഭാഗമാകുമെന്നുള്ള പ്രഖ്യാപനമാണ് യോഗി ആദിത്നാഥ് നടത്തിയിരിക്കുന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി മൂന്നാം വട്ടം ശേഷം പൂച്ചോളൂ നിങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലും ഞാൻ പറയട്ടെ സാർ കൗണ്ടർ ആർഗ്യുമെന്റ് അല്ലല്ലോ സാർ എന്റെ ഫസ്റ്റ് ടേക്കാണ് സാറെ സാർ സാർ നിൽ നിൽ അപ്പോൾ ഈ കാര്യത്തിൽ ഇങ്ങനെ യോഗി ആദിത്നാഥിനെ കുറിച്ച് പറയുന്നു യോഗി ആദിത്നാഥ് കൃത്യമായിട്ട് എന്താണ് പറയാനുള്ളത് അത് പറഞ്ഞു പോകുന്നുണ്ട് മറുഭാഗത്തിൽ ഇങ്ങനെ ഒരുപാട് പ്രചാരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഈ രണ്ട് സംഘടന ും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് കൃത്യമായി അറിയാം ആർ എസ് എസിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ആർ എസ് എസിന്റെ ആവശ്യമില്ല എന്നതിന് എന്ന ആ വാചകം മാത്രം അടർത്തിയെടുത്ത ഒരുപാട് സ്വപ്നം കാണുകയാണ് ആർ എസ് എസ് പിന്നിൽ നിന്ന് ശക്തി പകർന്ന് നയിക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് ബി ജെ പി ഒറ്റയ്ക്ക് അതായത് ഒരു കുട്ടി വളരുന്നത് പോലെയാണ് ഒരു കുട്ടിയെ ആദ്യം കൈപിടിച്ച് നടത്തേണ്ടി വരും അങ്ങനെ കൈപിടിച്ച് നടത്താൻ ആദ്യ കാലഘട്ടങ്ങളിൽ ആർ എസ് എസ് എന്ന് പറയുന്ന മാതൃസംഘടനയ്ക്ക് ആവശ്യമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു പിന്തുണ ആവശ്യമായിരുന്നു ഇന്ന് ഒറ്റയ്ക്ക് നടക്കാൻ പര്യാപ്തമായ ഒറ്റയ്ക്ക് നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കാൻ കരുത്തുള്ള ഒരു രാഷ്ട്രീയ സംഘടനയായി ബി ജെ പി മാറിക്കഴിഞ്ഞിരിക്കുന്നു അത് പറഞ്ഞതിനെയാണ് ഇപ്പുറത്ത് അങ്ങ് സ്വപ്നം കണ്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ചിന്തിച്ചു കൂട്ടുകയാണ് പിന്നെ മറ്റു പാർട്ടികളിൽ നിന്ന് ആളുകൾ എത്തുന്നു അതാണല്ലോ മറ്റൊരു ടേക്ക് മറ്റു പാർട്ടികളിൽ നിന്ന് ആളുകൾ എത്തുന്നു അത് ആർ എസ് എസ് ഇഷ്ടമല്ല അതായത് പുറത്തുനിന്ന് ഇന്ന് നിങ്ങൾ ആർ എസ് എസോ ബി ജെ പി അല്ല എന്നേ ഉള്ളൂ അടുത്ത ദിവസം നിങ്ങളൊക്കെ അതാണ് അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനത്തെ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് പറയുന്നത് പുറത്തുനിന്ന് വന്നവരെ അതായത് പുറത്തുനിന്ന് വരുന്നവരെ വരത്തരായി കാണുന്ന സംവിധാനമുള്ള പ്രത്യയശാസ്ത്രമുള്ള പാർട്ടികളിൽ പെട്ട ആളുകൾക്കായിരിക്കും അങ്ങനെ തോന്നുക എന്തായാലും ആർ അങ്ങനെയല്ല മറ്റു പാർട്ടികളിൽ നിന്ന് ആളുകൾ എത്തുന്നതിനെ സ്വാഗതം ചെയ്തിട്ടേ ഉള്ളൂ അല്ലാതെ അത് മോശമാണ് അങ്ങനെ വരാൻ പാടില്ല എന്നൊന്നും അവർ പറയുന്നില്ല പിന്നെ ഇതൊരു രാഷ്ട്രീയ സംഘടനയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടുള്ള ആദ്യകാല നറേറ്റീവുകൾ കുറേ മാധ്യമങ്ങൾ പഠിച്ചു വിട്ടിരുന്നു ഡോക്ടർ അരുൺ വളരെ കൃത്യമായി തന്നെ ഇവിടെ പറഞ്ഞു അതായത് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ അത് തന്നെയാണ് അതായത് ആർ എസ് എസിൻ്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണ് എപ്പോഴെങ്കിലും നേരിട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടുക അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തിനായിട്ടുള്ള ബി ജെ പിയുടെ യോഗങ്ങളിലെല്ലാം ആർ എസ് എസിന്റെ നേതാക്കൾ പോയിരിക്കുക അങ്ങനെയൊന്നുമല്ല ഇതിന്റെ രണ്ടിൻ്റെയും മെക്കാനിസം എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ് ഇവിടെ ഒരു രാഷ്ട്രീയ വിഷയമല്ല അവർ മുന്നിൽ കാണുന്നത് ആർ എസ് എസ് മുന്നിൽ കാണുന്നത് രാജ്യത്തിന് വളർച്ച രാഷ്ട്ര പുരോഗതി അങ്ങനെ ആ രീതിയിലാണ് അവർ രാജ്യം ദേശീയത ഈ പറയുന്ന ഐഡിയോളജിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആർ എസ് എസും രാഷ്ട്രീയമായി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അധികാരത്തിലേക്ക് നിയമസഭകളിലായാലും കേന്ദ്ര സർക്കാരിലായാലും അധികാരത്തിലേക്ക് എത്തുന്ന രാഷ്ട്രീയ പാർട്ടിയായി ബിജെപിയും സമാന്തരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ജെ പി നദ്ദ പറഞ്ഞ വാചകം തന്നെ എന്താണ് ഇൻ ദ ബിഗിനിംഗ് ബീൻ ലെസ് കേപ്പബിൾ സ്മോളർ ആൻഡ് ദി ആർ എസ് എസ് ആൻഡ് റൺസ് ഇറ്റ് സെൽഫ് അതായത് ഒറ്റയ്ക്ക് നടക്കാൻ പര്യാപ്തമായി എന്ന് ജെ പി നദ്ദ പറയുന്നതിനെ ആർ എസ് എസിനെ വേണ്ട ആർ എസ് നെ ബാൻ ചെയ്യാൻ പോകുന്നു എന്ന നെറേറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഉദ്ധവ് താക്കറെയുടെ തന്ത്രമൊന്നും വിലപ്പോകില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് പത്ത് വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണം കൊണ്ട് ആഗ്രഹിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട് പി പിന്നെ എന്തിനാണ് നരേന്ദ്രമോദിയോടും അമിത്ഷായോടും അവരുടെ നേതൃത്വത്തിനോടും ഒക്കെ ആർ എസ് എസിന് അതൃപ്തി തോന്നേണ്ടത് അവർ പറഞ്ഞ അതായത് രാമക്ഷേത്രം യാഥാർത്ഥമാക്കി യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞു ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് കളഞ്ഞു അങ്ങനെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിന് കയ്യടി കൊടുക്കുകയാണ് നരേന്ദ്രമോദി വലിയ സൂപ്പർ പവറിലേക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒറ്റ ഫിഗറിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്ന ചോദ്യങ്ങളൊക്കെ ആർ എസ് എസിന് പല നേതാക്കളോടും പോയി ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ അവർ അവരതിൽ കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതായത് എന്ന ചിന്ത നരേന്ദ്രമോദിക്കുണ്ട് അത് എത്ര വളർന്നാലും എത്ര വലുതായാലും പ്രധാനമന്ത്രിയായി മൂന്നോ നാലോ വട്ടം ഇരുന്നാലും നരേന്ദ്രമോദിയുടെ മനസ്സിൽ അതുണ്ട് അത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ബേസിക്കായി നരേന്ദ്രമോദി ഒരു ആർ എസ് എസ് കാരനാണ് ആ ആർ എസ് എസ് കാരൻ വളർന്ന് എത്ര പദവികളിൽ എത്തിക്കഴിഞ്ഞാലും സ്വന്തം രാജ്യം അതാദ്യം എന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് ഇവിടെ ബി ജെ പിയെ രാഷ്ട്രീയമായി അധികാരത്തിലേറ്റുക എന്ന ഒരു താല്പര്യത്തോടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല ആർ എസ് എസ് എന്നുള്ളത് മനസ്സിലാക്കുക എന്തായാലും അതിൽ ഈ പറയുന്ന ഹിന്ദുക്കൾ മാത്രമല്ലല്ലോ അണിനിരുന്നത് ുന്നത് ഭാരതമുയരണമെന്ന രാജ്യമുയരണമെന്ന ആഗ്രഹമുള്ള ആളുകളൊക്കെ ഒന്നിച്ചു കൂടും അവർ ഒന്നിച്ച് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കും അങ്ങനെയുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഇപ്പോൾ ഇവിടെയുള്ളത് ആണ് ആ ബി ജെ പി അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേക്കും അതിന് പിന്നിൽ ആർ എസ് എസ് അണിനിരക്കും അല്ലാതെ മറ്റൊരു ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരു സംഘടനയൊന്നുമല്ല അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള കുറെ രാഷ്ട്രവിരുദ്ധരുടെ ഒരു നിർമ്മിത ആഖ്യാനമുണ്ട് ഉദ്ധവ് താക്കറെ പോലെയുള്ള അവരുടെ നിർമ്മിത ആഖ്യാനം പോലെയൊന്നുമല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയ സ്വയം സംഘം എന്നാണ് ആർ മുഴുവൻ പേര് അത് രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ മത സംഘടനയോ അല്ല എന്ന് മനസ്സിലാക്കുകയും അത് അവർ അവരെന്താണ് അവരൊരു ദേശീയ വികാരത്തെ മുൻനിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു ധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് സനാതനധർമ്മത്തെയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ഇടപെടാറില്ല എന്ന് പറയുമ്പോൾ ഒട്ടും അഭിപ്രായങ്ങൾ പറയാറില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാറുണ്ട് കൃത്യമായി പറയാറുണ്ട് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത് കേരളത്തിൽ ആർ എസ് എസ് പ്രവർത്തകർ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ നേതാക്കൾ നേരിട്ട് പോയി ഈ പറയുന്ന പ്രചാരണ പൊതുയോഗങ്ങളിൽ സംസാരിച്ച് മുന്നോട്ട് പോകുന്നതല്ല അവരുടെ പ്രചാരണ രീതി സമ്പർക്കമാണ് അത് കൃത്യമായി എല്ലാ ജില്ലകളിലും കേരളത്തിലടക്കം അവർ നടത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്നു അല്ലാതെ ആർ എസ് എസ് മുഴുവൻ പിന്നിലേക്ക് മാറി എന്നിട്ട് ഈ പ്രചാരണത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു അത് നരേന്ദ്രമോദിയോടും അമിത്ഷായോടുമുള്ള വിയോജിപ്പ് കാരണമാണ് എന്നൊക്കെ പറയുന്നതിലാണ് ഒരു തെറ്റായ ആഖ്യാനം ഇരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് എന്തായാലും ബിജെപി അവരുടെ കാര്യം നോക്കിക്കോളും സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ ഇപ്പോൾ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചില്ല അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല കേന്ദ്ര സർക്കാരിൽ ആർ എസ്സാരുണ്ടെങ്കിൽ അവർ ആർ എസ് എസ്സുകാർ കൂടുതൽ വരും അടുത്ത മൂന്നാം സർക്കാർ വരുമ്പോൾ അതിൽ ആർ എസ് കാര് കൂടുതൽ വരും പല മേഖല ിലും വരും അതിപ്പോൾ അഡ്മിനിസ്ട്രേഷനിലാണെങ്കിൽ അതിൽ വരും അതിലൊക്കെ ഉണ്ടാകും സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും ആർ എസ് എസ് കാര്യവും അതിലൊന്നും ആരും അങ്ങനെ വല്ലാതെ വിരളി പിടിച്ചിട്ടൊന്നും കാര്യമില്ല അത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ് കേരളത്തിൽ ശാഖകളുടെ എണ്ണം വളരുന്നത് പോലെ തന്നെ സമൂഹത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ആ രീതിയിൽ തന്നെ സ്വാധീനം ഉറപ്പിച്ചുകൊണ്ട് ആർ എസ് എസ് ഇവിടെ വളരുക തന്നെ ചെയ്യും ഭാരതത്തെ മറ്റ് രാജ്യങ്ങൾക്ക് മാതൃകയാക്കി വളർത്തിക്കൊണ്ട് വരിക വസുധൈവ കുടുംബകം അത് തന്നെയാണ് ലക്ഷ്യം അത് ആർ എസ് എസിനെ ബിജെപി നിരോധിക്കുമെന്നൊന്നും ആരും കരുതേണ്ടതില്ല ആർ എസ് എസ് വളരും ബിജെപിയും വളരും അടുത്ത ടേം നരേന്ദ്രമോദി തന്നെ ഭരിക്കും യും ചെയ്യും ഇന്ത്യ മുന്നണിയും ഉദ്ധവ് താക്കറെയും ഒക്കെ ഇങ്ങനെ ഒരുപാട് സ്വപ്നം കണ്ടിങ്ങനെ കൂട്ടാം എന്നത് മാത്രമാണ് വെച്ചം ആ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ അഭിമുഖം വായിച്ച് ഇങ്ങനെ ഒരുപാട് ആഖ്യാനങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇക്കാര്യത്തിൽ നമ്മുടെ ചോദ്യം നമ്മുടെ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്റേത് യെസ് തന്നെയാണ് അതിൽ മാറ്റി പറയേണ്ടതോ അല്ലെങ്കിൽ കൂടുതൽ വിശദീകരിക്കേണ്ടതായ ഒരു കാര്യവുമില്ല ആർ എസ് എസും ബി ജെ പിയും സോഫ്റ്റ്വെയറോ ഹാർഡ്വെയറോ എന്നുള്ള ആ ഡിവിഷൻ കൂടി നമുക്ക് മാറ്റിവെക്കാം ആർ എസ് എസും ബി ജെ പിയും ഒന്നാണ് അതിൽ രാഷ്ട്രീയ ശരീരമാണ് ബി ജെ പി എന്തായാലും അത് തുറന്നിങ്ങനെ പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചിലർക്കെങ്കിലും ഒരു ആശയുണ്ടായിരുന്നു അല്ല സുജയോ പറഞ്ഞു കൊണ്ടെങ്കിൽ ഒരാൾ എങ്കിലും പറഞ്ഞല്ലോ തുറന്നിങ്ങനെ ഒരാൾ പറയുന്നു എന്നുള്ളത് ഒരു കാര്യം എന്താ പറയുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സംഘടന അതിൻ്റെ പ്രത്യേക ശാസ്ത്രം രൂപീകരിച്ചത് പരിവപ്പെടുത്തിയത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അത് സ്വദേശീയമായ ഒരു ആശയമേ അല്ല അത് ഞാനല്ല പറയുന്നത് ഹെഡ്ഗേവാർ പറഞ്ഞിട്ടുണ്ട് ബി എസ് മൂഞ്ചെ പറഞ്ഞിട്ടുണ്ട് ഈ ആശയം എനിക്ക് കിട്ടുന്നത് ഇറ്റലിയിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എങ്ങനെയാണോ ഇറ്റലിയിൽ ഫാസിസം എങ്ങനെയാണോ ജർമ്മനിയിൽ നാസിസം അതുപോലെ ഇന്ത്യക്കും ഇന്ത്യയെ ഒന്നിപ്പിക്കാൻ ഒരു പ്രവർത്തന പദ്ധതി വേണം എങ്ങനെ ഇറ്റലിയിൽ ഫാസിസം പോലെ ജർമ്മനിയിൽ നാസിസം പോലെ ഇന്ത്യയിലൊരു സംഘടന വേണം അതിനൊരു പ്രത്യയശാസ്ത്രം വേണം ആ പ്രത്യശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ ഹിന്ദുത്വ എന്ന് പറയുന്നൊരു ആശയത്തിലേക്ക് മാറിയത് അതായത് ആശയപരമായൊരു സ്വദേശിയല്ല അതിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രനിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത മാപ്പ് പറയാതെ പുറത്തു വന്നൊരു രാഷ്ട്ര നേതാവ് പോലും ആർ എസ് എസ്സിലില്ല ഒരാളില്ല നമ്മൾ രണ്ടോ മൂന്നോ പേരുടെ അല്ല ഒരാളുടെ പേര് പറയാനില്ല അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതെല്ലാം അവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ രാഷ്ട്രത്തെക്കുറിച്ച് പറയുന്നത് ശരിയാണ് അതിന് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ ഒരു ആശയം ഇങ്ങനെയൊക്കെ കിട്ടിയതാണ് ആ ആശയം അവർ ഉപയോഗിക്കുന്നു പക്ഷേ അതിനെ സ്വദേശി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ചില ആശയങ്ങൾ ഉണ്ടാകുന്നതെന്ന് മാത്രം രാഷ്ട്രവിരുദ്ധത ഉദ്ധവ് താക്കറെക്ക് ചാർത്തിക്കൊടുത്തു ഈ ഉദ്ധവ് താക്കറെയുടെ കയ്യിലാണെങ്കിൽ മഹാരാഷ്ട്രയുടെ കൈയും പിടിച്ച് കുറേ കാലം ബി ജെ പി ഭരിച്ചത് മാത്രമല്ല ബി ജെ പിയും ഉദ്ധവ് താക്കറെയും ബാൽ താക്കറെയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതുമാണ് അതുകൊണ്ട് ഉദ്ധവ് താക്കറെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രവിരുദ്ധ ഉദ്ധവ് താക്കറെ പിടിച്ചല്ലോ ഡോക്ടർ തന്നെ ഞാൻ ഉദ്ധവ് താക്കറെ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ ബി ജെ പി നരേന്ദ്രമോദിയുടെ ഒരു തേർഡ് ടേം വരികയാണെങ്കിൽ വളരെ അസാധ്യമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഒരു തേർഡ് ടേം വരികയാണെങ്കിൽ ശിവസേനയെ നിരോധിച്ചു കളയും എന്നൊരു അഭിപ്രായം എനിക്കില്ല ആർ എസ് എസിനെ നിരോധിച്ചു കളയും എന്നൊരു അഭിപ്രായം എനിക്കില്ല കാര്യം ശിവസേനയോ ആർ എസ് എസിനെയോ അങ്ങനെ നിരോധിക്കാൻ കഴിയുന്ന രണ്ട് അതൊരു രാഷ്ട്രീയ പ്രതികരണമാണ് അവർക്കിടയിൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കാൻ പ്രതികരണമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെയുള്ള ഒരു സംഘടനയല്ല ആർ എസ് എസ് അതുകൊണ്ട് തന്നെ അതിനെ നിരോധിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും സംഭവങ്ങളുടെ പശ്ചാത്തലം വേണമല്ലോ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സേവന പ്രവർത്തനങ്ങളിൽ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയെ എന്തിനു നിരോധിക്കണം ആദ്യം നിരോധിച്ചത് എന്തിനു നിരോധിക്കണം പ്രസന്റിനെ കുറിച്ചാണ് മാഡം പ്രസന്റിനെ കുറിച്ചാണ് പറയുന്നത് മാഡം ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചാൽ കഴിഞ്ഞ രണ്ടു വർഷം മുൻപുള്ള സംഭവ നമ്മുടെ മുന്നിലുണ്ടല്ലോ അതുപോലത്തെ ഒരു സംഘടനയല്ല ആർ പോപ്പുലർ ഫ്രണ്ട് എന്താണോ അത് തന്നെയാണ് ഹിന്ദു പക്ഷത്ത് ഒരു സോക്കോൾഡ് ഹിന്ദു പക്ഷത്ത് ആർ എസ് എസ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല നമുക്കറിയാവുന്നതുപോലെ പോലെ ആർ എസ് എസിനെ നിരോധിച്ചിട്ടുള്ളത് ഗാന്ധിപദ്ധത്തിന്റെ പേരിലാണ് പിന്നീട് ബാബറി മസ്ജിദിന്റെ തകർച്ചയുടെ കാരണക്കാരൻ എന്ന് മാത്രമല്ല ലിബറാൻ കമ്മീഷൻ അറുപത്തിയെട്ട് സംഘപരിവാർ നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ആഹ് എന്ന് വെച്ചാൽ രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയ കലാപ കലാപാണല്ലോ ബാബറി മസ്ജിദിന്റെ തകർച്ച എന്ന് പറയുന്നത് അവിടെ ഒരു കമ്മീഷൻ രാജ്യം ഏർപ്പെടുത്തിയ കമ്മീഷൻ അറുപത്തിയെട്ട് സംഘപരിവാർ അതിൻ്റെ പേരിലാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ആർ എസ് എസ് ഇനി നിരോധിക്കപ്പെടില്ല എന്നൊന്നുമില്ല ആർ എസ് എസ് ഇനിയും നിരോധിക്കപ്പെടും ഇവിടെ ജനാധിപത്യ സർക്കാരുകളുണ്ടാവുമല്ലോ ആ കാലഘട്ടത്തിൽ കലാപത്തിന് നേരത്തെ ഗാന്ധിപദത്തിൻ്റെ കാര്യത്തിനകത്തോ അല്ലെങ്കിൽ ഈ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയിലോ പോലെ പങ്കാളിത്തം വഹിക്കാൻ സാധ്യതയുള്ള ഒരു സംഘടന എന്നുള്ള നിലയിൽ ആർ എസ് എസ് ഇനിയും നിരോധിക്കപ്പെടാനുണ്ട് ഇവിടെ നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ബി ജെ പിയുമായി ബന്ധം മാറ്റിയിട്ടുണ്ടോയെന്ന അറ്റ് അറുത്തു മാറ്റാൻ ജെ പി നഡ്ഡ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതൊന്നും യാദൃച്ഛികം നോക്കാം ആർ എസ് എസുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ ഒരു ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇങ്ങനെ വായി തോന്നിയത് പറയുന്നതാണോ നിങ്ങളെ നമ്മൾ വിചാരിച്ചു വെക്കേണ്ടത് അങ്ങനെയൊന്നും പറയാൻ കഴിയുന്നതല്ല ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രത്തെ അദ്ദേഹം ചൂസ് ചെയ്തിട്ടുള്ളത് കൃത്യമായ രീതിയിൽ നിലപാട് പറയാനാണ് ഇവിടെ കളിയും കൊണ്ട് വരണ്ട നമുക്ക് ചില പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് അത് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് എന്നതുമായി കണക്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ എഴുപത്തി അഞ്ച് വയസ്സിൽ റിട്ടയർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച തീരുമാനമായിരിക്കും ഏതായാലും ഇത് രണ്ട് ഗുജറാത്തികളുടെ കയ്യിൽ അകപ്പെട്ടിട്ടുള്ള ഒരു സംഘടന എന്നുള്ള നിലയിൽ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഇറിറ്റേഷൻ ഇപ്പോൾ ബി ജെ പിയോടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അങ്ങനെ തെളിവ് വരുന്ന മാത്രമല്ല ആർ എസ് എസ് ഒരു ഔദ്യോഗിക മെമ്പർഷിപ്പ് വിതരണമോ ഒരു സംഘടന പരസ്യമായിട്ട് പ്രദർശിപ്പിക്കുന്നോ ഒന്നും തന്നെ ഇല്ല ഡോക്യുമെന്ററി എവിഡൻസ് ഇല്ലാത്തൊരു സംഘടനയാണ് ആർ എസ് എസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രജിസ്ട്രേഷൻ ഇല്ല അല്ല അവർ പറയും അവരുടെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞല്ലോ അറുപതിനായിരത്തോളം ശാഖകളുണ്ട് ഇന്നിപ്പം ലോകത്ത് ഈ നിലയിൽ വളർന്നു പന്തലിച്ചിട്ടുള്ള ഒരു വലതുപക്ഷ സംഘടനയുമില്ല കേട്ടോ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ നിങ്ങൾക്ക് പറയാമെങ്കിലും അത് ഒരു ഇടതുപക്ഷ സംഘടനയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറയാം ഇന്ത്യ ലോകത്ത് ഇന്ന് ഏറ്റവും വലിയ വള ഇത്രയധികം വളർന്നു പങ്കിളി പന്തലിച്ച മറ്റൊരു ഇപ്പം നമ്മൾ ഫാഷണിസ്റ്റുകളുടെയും മാർസിസ്റ്റുകളെയും ഒക്കെ പറയുന്നുണ്ടല്ലോ അതുപോലെ ആ അതൊരു കാലഘട്ടമായിരുന്നു ഇപ്പോൾ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വർഗീയ വലതുപക്ഷ അർദ്ധ സൈനിക വിഭാഗം ലോകത്ത് വേറിയില്ല അപ്പോൾ ചോദ്യം ഇതായിരുന്നു ആ ബി ജെ പി ആർ എസ് എസിനെ കൈയൊഴിയുകയാണോ ആർ എസ് എസിന് വേണ്ടേ എന്ന ചോദ്യത്തിന് എസ് എന്ന് മൂന്ന് പേർ വേണം നോ എന്ന് വൺ എഡിറ്റേഴ്സ്